ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. യൂറോ ഏഷ്യൻ രാജ്യമായ തുർക്കിയിൽ ഏകദേശം 50 പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ ഫുൾ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ളൊരു അവസരം വന്നിരിക്കുകയാണ്. തുർക്കി ഗവൺമെന്റിന്റെ ഈ ഫുൾ സ്കോളർഷിപ്പ് പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള സമയം January 10 to February 20. ഈ സെയിം സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ ഡിഗ്രിയും പി ജിയും പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഈ തുർക്കി സ്കോളർഷിപ്സിന് അപേക്ഷിക്കാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഈ സ്കോളർഷിപ്സിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇത് അവൈലബിൾ ആണ് എന്നുള്ളതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് ഈ തുർക്കി സ്കോളർഷിപ്സിന് അപേക്ഷിക്കാം, അതുപോലെ മറ്റു വിശദ വിവരങ്ങളിലേക്കും കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം അതല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ബ്രൗസറുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. കാരണം ഇതിന്റെ അപ്ലിക്കേഷൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം അതുപോലെ മൊസില്ല ഫയർഫോക്സിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനുകളാണ്. നമുക്ക് തുർക്കിയ സ്കോളർഷിപ്പിന്റെ വെബ്സൈറ്റിലാണ് ആദ്യം പ്രവേശിക്കേണ്ടത്. തുർക്കിയെ ബുർസ്ലാർ TURKIYBURSLARI.org എന്ന വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് അപേക്ഷിക്കാനുള്ള സിസ്റ്റം ലഭ്യമാവുക. നമ്മൾ ആ വെബ്സൈറ്റ് തുറന്നാൽ ഉടനെ തന്നെ നമുക്ക് ഈ അപ്ലിക്കേഷൻ സ്റ്റാർട്ടഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് അവിടെ കാണും. ഇപ്പോൾ January 10 മുതൽ February 20 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയം. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡ് ഏതാണ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് അവൈലബിൾ എന്നുള്ള സെർച്ച് ചെയ്യാനുള്ള ഒരു വിഡ്ജറ്റും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡ്, ഉദാഹരണത്തിന് ആർട്ട് ഹിസ്റ്ററി, അതുപോലെ എക്കണോമിക്സ്, അതല്ലെങ്കിൽ ബയോളജി, കെമിസ്ട്രി, ഏതാണ് നിങ്ങളുടെ ഫീൽഡ് എന്നുള്ള ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവൽ, ബാച്ചിലേഴ്സ് ഡിഗ്രി, മാസ്റ്റേഴ്സ് ഡിഗ്രി, അതല്ലെങ്കിൽ PhD ലെവൽ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് തുർക്കിയിലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ഏതൊക്കെ ഭാഷയിലാണ് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാനും ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് നിങ്ങൾക്ക് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു ടൂൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്നതാണ്. ഇനി നമുക്ക് എന്താണ് ഈ സ്കോളർഷിപ്സിന്റെ ഗുണങ്ങൾ എന്ന് നോക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 50 പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലാണ് നിങ്ങൾക്ക് ഈ തുർക്കി സ്കോളർഷിപ്പുകളിലൂടെ പഠിക്കാൻ സാധ്യമാവുന്നത്. അതുപോലെ തന്നെ 1 ഇയർ ടർക്കിഷ് ലാംഗ്വേജ് കോഴ്സ് ഇവർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് ഈ സ്കോളർഷിപ്പ് കവർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റി ആൻഡ് പ്രോഗ്രാം പ്ലേസ്മെന്റ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഒരു 12 പ്രിഫറൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു 12 ഓപ്ഷൻ നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതിൽ ഏതെങ്കിലും ഒന്നിലാണ് നമുക്ക് സെലക്ഷൻ കിട്ടുക. അപ്പോൾ നമ്മൾ തന്നെ കണ്ടെത്തി തിരഞ്ഞെടുക്കുന്ന ആ യൂണിവേഴ്സിറ്റികളും ഡിപ്പാർട്ട്മെന്റുകളിലും ഒന്നായിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി ആൻഡ് പ്രോഗ്രാം പ്ലേസ്മെന്റ്, ഇത് രണ്ടും കൂടിയും ഈ സ്കോളർഷിപ്പ് കമ്മിറ്റി, അതായത് നമുക്ക് വെറും സ്കോളർഷിപ്പ് മാത്രം തന്നിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയും പ്രോഗ്രാമും നിങ്ങൾ കണ്ടെത്തിക്കോളി, യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള അഡ്മിഷൻ നിങ്ങൾ ശരിയാക്കൂ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല. ഇവർ തന്നെ യൂണിവേഴ്സിറ്റിയുമായിട്ട് നിങ്ങളുടെ അഡ്മിഷനും എൻറോൾമെന്റും എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ ചെയ്യും. അതോടുകൂടി ഇവർ സ്കോളർഷിപ്പും തരുന്ന ഒരു സിസ്റ്റമാണ് ഇവർക്കുള്ളത്. മന്ത്ലി സ്റ്റൈപ്പൻഡ് 700 ലിറ പെർ മന്ത്. ഇത് 2019 കണക്കാണ്. ഇപ്പോൾ 2020 ജനുവരി മുതൽ ഇതിൽ ചെറിയൊരു വർധനവ് വന്നിട്ടുണ്ട്. അതായത് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ഇപ്പോൾ അറൌണ്ട് 800 ലിറ ആണ് മന്ത്ലി കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 10,000 ഇന്ത്യൻ റുപ്പീസ് ഉണ്ടാകും. ഇതിന്റെ കൂടെ തന്നെ ട്യൂഷൻ ഫീ, നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് യാതൊരു ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ സ്കോളർഷിപ്പ് കമ്മിറ്റി തന്നെ കവർ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വൺസ് ഓഫ് റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ്, നിങ്ങൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെലക്ഷൻ കിട്ടിയാൽ ആദ്യത്തെ ടിക്കറ്റ് തുർക്കിയിലോട്ട് പോകാനുള്ള ആദ്യ ഫ്ലൈറ്റ് ടിക്കറ്റും, അതുപോലെ കോഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം നാട്ടിലോട്ട് തിരിച്ചു വരാനുള്ള ടിക്കറ്റും ഇവർ കവർ ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിലുള്ള ടിക്കറ്റുകൾ നമ്മൾ സ്വന്തം കവർ ചെയ്യേണ്ടതാണ്. മറ്റൊരു സംഗതി ഹെൽത്ത് ഇൻഷുറൻസ്, നമുക്ക് തുർക്കിയിലുള്ള എല്ലാ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ചിലവുകളും കാര്യങ്ങളൊക്കെ ഈ ഗവൺമെന്റ് ഈ സ്കോളർഷിപ്പ് കമ്മിറ്റി തരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യും. അതുപോലെ അക്കോമഡേഷൻ, അതിൻ്റെ കൂടെ ഫുഡ്, ഇതും ഈ സ്കോളർഷിപ്പ് കമ്മിറ്റി കവർ ചെയ്യും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 1 ഇയർ ടർക്കിഷ് ലാംഗ്വേജ് കോഴ്സ്,
ഈ സ്കോളർഷിപ്പ് ലെങ്ത് ഓഫ് അവാർഡ് എന്നുള്ളത് ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രോഗ്രാം അനുസരിച്ച് 4 to 6 years സോഷ്യൽ സയൻസ് കോഴ്സുകളൊക്കെ ആണെങ്കിൽ 4 വർഷം, അതല്ല ഹെൽത്ത് സയൻസസ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആണെങ്കിൽ മാക്സിമം 6 വർഷം, അതുകൂടാതെ പ്ലസ് 1 ഇയർ ടർക്കിഷ് ലാംഗ്വേജ് കോഴ്സ്. അപ്പോൾ നോർമൽ ഡിഗ്രി 5 ഇയേഴ്സും അതുപോലെ ഹെൽത്ത് സയൻസസ് 7 ഇയേഴ്സും ആയിരിക്കും ഡ്യൂറേഷൻ. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ്, അതും പിന്നെ PhDയുമാണ്, ഡോക്ടറേറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും അതോടുകൂടി മാസ്റ്റേഴ്സിനുള്ള വിദ്യാർത്ഥികൾക്ക് 950 ലിറ പെർ മന്ത്, ഇതിപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്, 1100 ലിറ പെർ മന്ത് ആണ്. അതായത് ഏകദേശം ഒരു 13,500-14,000 ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് വരും. അതുപോലെ PhD സ്റ്റുഡൻസിന് 1400 ലിറ പെർ മന്ത്, ഇതും 1600 ലിറ ആയി മാറിയിട്ടുണ്ട്, അറൌണ്ട് 20,000 ഇന്ത്യൻ റുപ്പീസ്. മാസ്റ്റേഴ്സിനുള്ള ലെങ്ത് എന്ന് പറയുന്നത് 2 ഇയേഴ്സ് + 1 ഇയർ ടർക്കിഷ് ലാംഗ്വേജ്, അതുപോലെ PhD ഫോർ ഇയേഴ്സ് + 1 ഇയർ ടർക്കിഷ് ലാംഗ്വേജ് കോഴ്സ് എന്നിങ്ങനെ രീതിയിലാണ് ഈ സ്കോളർഷിപ്പ് കവർ ചെയ്യുന്ന ബെനിഫിറ്റ്സ്. ഇനി ഇതിനുള്ള അപ്ലിക്കേഷൻ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മിനിമം അക്കാഡമിക് അച്ചീവ്മെന്റ് ഫോർ ബാച്ചിലേഴ്സ് ഡിഗ്രി അപ്ലിക്കൻസ് 70%. നമ്മൾ ബാച്ചിലർ ഡിഗ്രിക്കാണ് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റിൽ പാസിംഗ് പെർസെൻറ്റേജ് മിനിമം 70% ആയിരിക്കണം എന്നാണ് ഇവരുടെ മിനിമം ക്രൈറ്റീരിയ. അതുപോലെ മാസ്റ്റേഴ്സ് ആൻഡ് ഡോക്ടറേറ്റ് പ്രോഗ്രാംസിന് 75%. അതല്ല ഹെൽത്ത് സയൻസിന് വേണ്ടി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ മെഡിസിൻ, ഡെന്റിസ്ട്രി, ഫാർമസി ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ 90% ആണ്. പിന്നെ ഏജ് ക്രൈറ്റീരിയകളും ഇവിടെ ബാധകമാണ്. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്ക് 21 ആണ് മാക്സിമം. അപ്പോൾ 21 വയസ്സിൻ്റെ താഴെയുള്ളവർക്ക് മാത്രമാണ് ഡിഗ്രിക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് മാക്സിമം ഏജ് 30 ആൻഡ് അണ്ടർ 30 ഉള്ള വിദ്യാർത്ഥികൾക്കാണ് മാസ്റ്റർ പ്രോഗ്രാം അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ ഡോക്ടറേറ്റ് പ്രോഗ്രാം മാക്സിമം ഏജ് 35 ആണ്. ഇതിന്റെ എലിജിബിലിറ്റികൾ എന്തൊക്കെയെന്ന് വെച്ചാൽ സിറ്റിസൺസ് ഓഫ് ഓൾ കൺട്രീസ്, എല്ലാ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കും എല്ലാ രാജ്യങ്ങളിലെ പൗരന്മാർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാമെന്നാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ ഇപ്പോൾ ഗ്രാജുവേഷൻ ലെവലിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത പക്ഷെ ഈ വർഷത്തിന്റെ അവസാനത്തോടു കൂടി ഗ്രാജുവേറ്റ് ആകാൻ സാധ്യതയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൽ അപേക്ഷിക്കാം. അപ്പൊ ഇവർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത എല്ലാ സെമസ്റ്ററിന്റെയും ട്രാൻസ്ക്രിപ്റ്റുകളാണ് അവർ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫൈനൽ ഡിപ്ലോമ അവർ ഇന്റർവ്യൂ സമയത്ത് അവതരിപ്പിച്ചാൽ മതി എന്നാണ് ഇവരുടെ കണ്ടീഷൻ. അതായത് സെപ്റ്റംബർ 2019 മുമ്പായിട്ട് ഗ്രാജുവേറ്റ് ആകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതില് സോറി സെപ്റ്റംബർ 2020 ആക്കി വായിക്കണം ഇതിനെ. ഇത് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടാണ്. സെപ്റ്റംബർ 2020 ഗ്രാജുവേറ്റ് ആകാൻ സാധ്യതയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൽ അപേക്ഷിക്കാം. റിസർച്ചേഴ്സ് ആൻഡ് അക്കാഡമീഷ്യൻസ്, അത് PhD ലെവലുള്ള വിദ്യാർത്ഥികൾക്കുള്ള. ഇനി നമുക്ക് ഇതിന്റെ ടൈം ലൈൻ നോക്കാം. അപ്ലിക്കേഷൻ ഡേറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഹൗ ടു അപ്ലൈ എന്നുള്ള സെക്ഷൻ നമുക്ക് നോക്കാം. ഇതാ 10/1/2020 ജനുവരി 10, 2020 അപ്ലിക്കേഷൻസ് ഓപ്പൺ ആകുന്നത്, അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് അപ്ലിക്കേഷൻസ്. അപ്ലിക്കേഷൻസ് ക്ലോസ് അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് 20th February വരെയാണ് ഇതിന്റെ ടൈം. നേരത്തെ പറഞ്ഞതുപോലെ 10th January to 20th February ഇതിന്റെ അപ്ലിക്കേഷൻ ടൈം. ഇതിന്റെ ഇവാലുവേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക ഫെബ്രുവരിയോടുകൂടി, February 2020 കൂടി. നമ്മൾ അപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്യുന്നതോടുകൂടി ഇതിന്റെ ഇവാലുവേഷൻ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളെ ഇന്റർവ്യൂവിലോട് ക്ഷണിക്കും. അത് മാർച്ച് മുതലുള്ള ആ ടൈമുകളിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം അനൗൺസ്മെന്റ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത് ഏകദേശം ജൂലൈ ഓഗസ്റ്റ് ആ ടൈമുകളിലായിരിക്കും. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ തുർക്കിയിലോട്ട് ഫ്ലൈ ചെയ്യാനുള്ള ടിക്കറ്റുകളും അവർ അയച്ചു തരും. ഇവർ 2020 അപ്ലിക്കേഷൻ കലണ്ടർ എന്നൊരു ഡോക്യുമെന്റ് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ചിലപ്പോൾ അവിടെ ഉണ്ടാകും. പിന്നെയുള്ളത് ഹൗ ടു അപ്ലൈ എന്നുള്ള പ്രൊസീജിയേഴ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ www.turkiyabursleri.gov.tr അതല്ലെങ്കിൽ www.turkiyabursleri.org എന്ന വെബ്സൈറ്റിലൂടെ രണ്ട് ഏത് ലിങ്ക് തുറന്നാലും നിങ്ങൾ ഈ സെയിം വെബ്സൈറ്റിലോട്ടാണ് എത്തിപ്പെടുക. ഇതുവഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്.
ഇവിടെ സ്കോളർഷിപ്പ് അപ്ലിക്കേഷൻ കലണ്ടർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്ലിക്കേഷൻസ് ഓപ്പൺ 10th January, അപ്ലിക്കേഷൻസ് ക്ലോസ് 20th February, ഇവാലുവേഷൻ പ്രോസസ് ഫെബ്രുവരി ടു മെയ്, അതുപോലെ ഇന്റർവ്യൂ ടൈം, ഇന്റർവ്യൂ പീരീഡ് മാർച്ച് ടു ജൂൺ. അത് മാർച്ച് മുതൽ ജൂൺ വരെയുള്ള ഒരു 3-4 മാസത്തിന്റെ ഇടയിലായിരിക്കും ഇന്റർവ്യൂകൾ നടക്കുക. അപ്പൊ നിങ്ങൾ ഷോർട്ട് ഇവാലുവേഷൻ പ്രോസസ്സിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങളെ ഇന്റർവ്യൂവിലോട് ക്ഷണിക്കും. എന്നിട്ട് ഇന്റർവ്യൂവിന് ശേഷം അതിന്റെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത് ജൂലൈ 2020 മാസത്തിലായിരിക്കും. പിന്നെ സ്കോളർഷിപ്പ് അഗ്രിമെന്റ് ഒപ്പിടൽ, അതുപോലെ വിസ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയായിട്ട് ജൂലൈ-ഓഗസ്റ്റ് ഈ 2 മാസങ്ങൾക്കിടയിലായിരിക്കും. നിങ്ങൾ കോൺസുലേറ്റിൽ പോയിട്ട് അതല്ലെങ്കിൽ എംബസി ടർക്കി എംബസിയിൽ പോയിട്ട് അഗ്രിമെന്റ് സൈൻ ചെയ്യുക. അതുപോലെ വിസ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെപ്റ്റംബർ 10-20 ആ ഒരു ടൈം ഗ്യാപ്പിൽ നിങ്ങൾക്ക് ടിക്കറ്റുകൾ വരാൻ തുടങ്ങും. അപ്പോൾ ട്രാവൽ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ടു ടർക്കി ബിഗിനിങ് ഓഫ് ദി അക്കാഡമിക് ഇയർ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കലണ്ടർ, ഈ 2020 അക്കാഡമിക് കലണ്ടർ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈം ഷെഡ്യൂൾ കെയർഫുള്ളായിട്ട് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇതിൽ പറഞ്ഞ മിനിമം ക്വാളിഫിക്കേഷൻസും ക്രൈറ്റീരിയകളൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതിൽ അപേക്ഷിക്കാം. ഇതിൻ്റെ അപേക്ഷകൾ ഈ വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് മാത്രമാണ് സ്വീകരിക്കുന്നത്. അപേക്ഷകൾ ഫ്രീ ആണ്, ഇതിന് യാതൊരു ചാർജും ആരും ഒന്നും ഈടാക്കുന്നില്ല. അപേക്ഷിക്കുന്ന എല്ലാവർക്കും ഇതിലൂടെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാം. ഇത് ഒഫീഷ്യലായിട്ട് ഇവരുടെ സ്കോളർഷിപ്സിന് വേണ്ടി അപേക്ഷകൾ സ്വീകരിക്കുന്ന യാതൊരു തേർഡ് പാർട്ടി കമ്മിറ്റിയോ യാതൊന്നും ഇല്ല എന്നാണ് ഇവർ തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് A to Z വിവരങ്ങൾ നാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി ഇതിൽ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷവും ആർക്കെങ്കിലും ഇതിൽ അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതല്ലെങ്കിൽ എനിക്ക് സ്വന്തം അപേക്ഷിക്കാൻ കഴിയില്ല എന്ന ഒരു ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പാസോൺ ഇൻഫോ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അവർക്കുള്ള സഹായങ്ങൾ നമ്മുടെ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. pazzon.info എന്ന വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമായിരിക്കും. നിങ്ങൾക്ക് സ്വന്തം അപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നതാണ്. പക്ഷേ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം കാണുന്ന എല്ലാവർക്കും ഇത് വളരെ കൃത്യമായിട്ട് അപേക്ഷിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ വിശ്വാസം. ഇവിടെ നിങ്ങൾ ഈ അപ്ലിക്കേഷൻ സിസ്റ്റത്തിലോട്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റുകളും എല്ലാ വിവരങ്ങളും അപ്ലോഡ് ചെയ്തിരിക്കണം. പിന്നെ ഇവിടെ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ ഒരു നാഷണൽ ID ഡോക്യുമെന്റ്, അതായത് ആധാർ കാർഡ് അതല്ലെങ്കിൽ ഒരു വാലിഡ് പാസ്പോർട്ട് വെച്ചിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ തുർക്കിയിലോട്ട് ഉപരിപഠനത്തിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഉണ്ട്, അപേക്ഷിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം തന്നെ ഒരു പാസ്പോർട്ടിന് അപേക്ഷിച്ചിടുക. കാരണം ഇത് അഥവാ സെലക്ഷൻ കിട്ടിയാൽ പിന്നെ നമുക്ക് പ്രോസസ്സുകൾ ഡിലേ ആക്കാൻ പറ്റില്ല. അപ്പോൾ പാസ്പോർട്ട് ഇല്ലാത്തത് കാരണം നിങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റാതിരിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഒരു വാലിഡ് പാസ്പോർട്ടിന് അപേക്ഷിക്കുക. നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതുപോലെ നാഷണൽ എക്സാം സ്കോർസ്, നിങ്ങളുടെ +2 അതല്ലെങ്കിൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റുകൾ ഒക്കെ, അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. നിങ്ങളുടെ ഗ്രാജുവേഷൻ ഡിപ്ലോമ അതല്ലെങ്കിൽ ടെമ്പററി സർട്ടിഫിക്കറ്റ് ഓഫ് ഗ്രാജുവേഷൻ, നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു ടെമ്പററി സർട്ടിഫിക്കറ്റ് ഓഫ് ഗ്രാജുവേഷൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ നിങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്സ്, നിങ്ങളുടെ എല്ലാ സെമസ്റ്ററുകളുടെയും ട്രാൻസ്ക്രിപ്റ്റുകൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഓൺലൈൻ സ്ക്രീൻഷോട്ട്സുകളൊന്നും സ്വീകരിക്കില്ല. അതുപോലെ അൺസർട്ടിഫൈഡ് ട്രാൻസ്ക്രിപ്റ്റ്, നിങ്ങളുടെ സാധാരണ ഒരു ട്രാൻസ്ക്രിപ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൻ്റെയോ സീലുകൾ ഇല്ലാത്ത ഒഫീഷ്യലായിട്ടുള്ള ട്രാൻസ്ക്രിപ്റ്റ്സ് അല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് അണ്ടർമൈൻ ദി ഇവാലുവേഷൻ ഓഫ് യുവർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ വാല്യൂ സ്ട്രെങ്ത് കുറച്ച് കുറക്കും. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ടുകൾ അയക്കാതെ അല്ലെങ്കിൽ സാധാ ഒരു ഫോട്ടോഗ്രാഫ് അയക്കാതെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്റ്റുകൾ നിങ്ങൾ നല്ല ക്വാളിറ്റി ലെവലിൽ PDF സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്ന ഒരു പോസിറ്റീവ് ഫിഗറായി മാറും അത്. മറ്റൊന്നുള്ള ഇന്റർനാഷണൽ എക്സാം സ്കോർസ്, GRE, GMAT, DLF, YDS, YOS തുടങ്ങിയ ഇന്റർനാഷണൽ ആയിട്ടുള്ള എക്സാം സ്കോറുകൾ, TOEFL, IELTS തുടങ്ങിയ എന്തെങ്കിലും എക്സാമുകൾ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. ചില പ്രത്യേക കോഴ്സുകൾക്ക് GRI, SAT അങ്ങനെ തുടങ്ങിയ ഇന്റർനാഷണൽ എക്സാം റിക്വയർമെന്റ്സ് വെച്ചിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളാണ് അപേക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ സർട്ടിഫിക്കറ്റ്സ് അപേക്ഷിക്കണം. അല്ലാതെ സാധാ സോഷ്യൽ സയൻസ് കോഴ്സുകളിലോട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമില്ല. പിന്നെ ഒന്നുള്ളത് ലാംഗ്വേജ് ടെസ്റ്റ് സ്കോഴ്സ്, നിങ്ങൾക്ക് ഈ റിക്വയർഡ് വിത്ത് ചോസൺ യൂണിവേഴ്സിറ്റി ഓർ പ്രോഗ്രാം.
നിങ്ങൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്രോഗ്രാം, ഇപ്പോൾ അത് ചില യൂണിവേഴ്സിറ്റികളിലെ ചില പ്രോഗ്രാമുകളിൽ 30% ഇംഗ്ലീഷ് അല്ലെങ്കിൽ 30% അറബിക്, ഇസ്ലാമിക് സ്റ്റഡീസ് 30% അറബിക് ആയിരിക്കും മിക്ക കോളേജുകളിലും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് വേറൊരു ഭാഷയിലാണ് കോഴ്സ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഷയിൽ പ്രാവീണ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ നിർബന്ധമായിട്ടും അവതരിപ്പിച്ചിരിക്കേണ്ടതാണ്. അത് ഇംഗ്ലീഷ് ആണെങ്കിൽ IELTS ടോഫിൽ സർട്ടിഫിക്കറ്റുകൾ, അറബിക് ആണെങ്കിൽ അറബിക്കുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ PhD അപ്ലിക്കൻസ് ആണെങ്കിൽ PhD അപേക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിസർച്ച് പ്രപ്പോസലും അതുപോലെ നിങ്ങളുടെ മാസ്റ്റേഴ്സ് ലെവലിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത നിങ്ങളുടെ ഒരു വർക്ക്, ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ തീസിസിന്റെ സാമ്പിളും നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 1 ഇയർ ടർക്കിഷ് ലാംഗ്വേജ് കോഴ്സ് അത് എല്ലാവർക്കും നിർബന്ധമായിരിക്കും. ടർക്കിഷ് ലാംഗ്വേജ് പ്രാവീണ്യമില്ലാത്ത എല്ലാവർക്കും അത് നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ടർക്കിഷ് ലാംഗ്വേജ് അറിയുന്നവരാണെങ്കിൽ അവർക്ക് അത് പ്രൂവ് ചെയ്യാനുള്ള C1 സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ തുർക്കിയിൽ ചെന്നതിന് ശേഷം ഒരു എക്സാം എഴുതി പാസ്സായാൽ ആ ഒരു വർഷത്തെ ടർക്കിഷ് ലാംഗ്വേജ് കോഴ്സിൽ നിന്ന് മാറിക്കിട്ടും, നേരിട്ട് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി എഡ്യൂക്കേഷന് ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അല്ലാത്ത എല്ലാവരും നിർബന്ധമായിട്ടും ഒരു വർഷത്തെ ഈ കോഴ്സ് എടുത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് നേരെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള സിസ്റ്റത്തിലോട്ട് കടക്കാം. ഈ വെബ്സൈറ്റിലൂടെ നേരത്തെ കണ്ടതുപോലെ ഇവിടെ അപ്ലൈ അല്ലെങ്കിൽ ലോഗിൻ എന്നുള്ള ബട്ടണിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ സിസ്റ്റത്തിനുള്ള ലോഗിൻ സ്ക്രീൻ വരും. ഇവിടെ നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇത് നിങ്ങൾക്കുള്ള ഒരു ലോഗിൻ സ്ക്രീനാണ്. ഇവിടെ എല്ലാം ആദ്യം പുതുതായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കുന്നവർ ഇവിടെ നിന്നല്ല ലോഗിൻ ചെയ്യേണ്ടത്. ഇവിടെ രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം പിന്നീടുള്ള എല്ലാ പ്രോസസ്സുകൾക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ടത് ഈ സ്ക്രീനിലൂടെയാണ്. ഇവിടെ ഇമെയിലും നിങ്ങൾ സെറ്റ് ചെയ്ത പാസ്വേഡും വെച്ചിട്ടാണ് ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ ആധാർ കാർഡിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൽ കാണിക്കുന്ന നെയിം ആൻഡ് സർനെയിം അതുപോലെയാണ് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 3 പേരുകളുണ്ടെങ്കിൽ നെയിം, മിഡിൽ നെയിം, സർനെയിം എന്ന രീതിയിൽ ടൈപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ നെയിം സർനെയിം എന്ന രീതിയിൽ ടൈപ്പ് ചെയ്യുക. നമ്മൾ ടെസ്റ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളുടെ നെയിം ആൻഡ് സർനെയിം ടെസ്റ്റ് അക്കൗണ്ട് എന്നാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ജെൻഡർ സെലക്ട് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ഡോക്യുമെന്റിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനൊരു ടെമ്പററി ഇമെയിൽ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ടെമ്പററി ഇമെയിൽ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് ഇമെയിൽ ഐ ഡി ഇവിടെ 2 വട്ടം ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടിന് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഈ പാസ്വേഡ് നിങ്ങൾ മറക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഒരു സീക്രട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അഥവാ നിങ്ങൾക്ക് അക്കൗണ്ട് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ നിങ്ങൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഇട്ട് കൊടുക്കുക. ഉദാഹരണത്തിന് ഹൗ ഓൾഡ് ആർ യു, അതിനൊരു ആൻസർ ഇട്ട് കൊടുക്കുക. ഇവിടെ കാണുന്ന വേരിഫിക്കേഷൻ കോഡ് അതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഐ അപ്രൂവ് എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ അക്കൗണ്ട് നെയിം, സർനെയിം ആൻഡ് സിറ്റിസൺഷിപ്പ് ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വെരിഫൈ ചെയ്യാനുള്ള ചോദ്യമാണ്. ഇത് നിങ്ങളുടെ പാസ്പോർട്ടിൽ അല്ലെങ്കിൽ ആധാർ കാർഡിലുള്ള അതുപോലെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്നിട്ട് സേവ് അടിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ടിലോട്ട് ഒരു വെരിഫിക്കേഷൻ മെയിൽ വന്നിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവുകയുള്ളൂ. അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ഇവിടുന്ന് ലോഗിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ ഇമെയിൽ അക്കൗണ്ടിലോട്ട് വന്ന വെരിഫിക്കേഷൻ മെയിലിൽ വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ആ ഇമെയിൽ ഐ ഡിയും അതുപോലെ പാസ്വേഡും ഉപയോഗിച്ച് ഇവിടുന്ന് ഈ സ്ക്രീനിൽ നിന്ന് തന്നെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സ്ക്രീൻ, അതിൻ്റെ ഹോം പേജ് സ്ക്രീനിൽ നമ്മൾ അപ്ലിക്കേഷൻ സിസ്റ്റം ഓപ്പൺ ആയി വരും. അതിൽ ഹോം പേജിൽ നമുക്ക് സ്കോളർഷിപ്പ് പ്രോഗ്രാമുകൾ ഇവിടെ കാണാം. ഇപ്പോൾ അസോസിയേറ്റ് ഡിഗ്രി ഇതൊന്നും ഇപ്പോൾ നമുക്ക് നോട്ട് സ്യൂട്ടബിൾ എന്നാണ് കാണിക്കുന്നത്. ഇതിനുള്ള കാരണം ഇവിടെ ഈ സൈഡിൽ കാണിക്കുന്ന ഈ ഇൻഫോർമേഷൻസ് ഫുൾ ഫില്ല് ചെയ്തതിന് ശേഷമാണ്
നമുക്ക് സ്ലോട്ട് ഓപ്പൺ ആയി വരിക. അപ്പോൾ ഈ കാണുന്ന ഈ ചുവപ്പ് എക്സ്ക്ലമേഷൻ മാർക്കുള്ള എല്ലാ ഫീൽഡുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ക്വാളിഫൈ ആകുന്ന സ്കോളർഷിപ്പ് പ്രോഗ്രാം ഇവിടെ ഓപ്പൺ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ അസോസിയേറ്റ് ഡിഗ്രിക്കാണ് ക്വാളിഫൈ ആകുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ വരും. അതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിക്കാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് പ്രോഗ്രാം അതുപോലെ ആർട്സ് സ്കോളർഷിപ്പ് പ്രോഗ്രാം രണ്ട് പ്രോഗ്രാം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സൂറ്റബിൾ ആയിട്ടുള്ള അപ്ലൈ എന്ന് ഉള്ളത് ഇവിടെ ആക്റ്റീവ് ആയിട്ട് വരും. അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്കുള്ളത് സെയിം സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഇവിടെ സ്ലോട്ട് ആക്റ്റീവ് ആകുന്നതായിരിക്കും പി എച്ച് ഡി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റികൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളത് നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അതല്ല, ഈ സിസ്റ്റത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടുന്ന് ലഭ്യമാണ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ സ്കോളർഷിപ്പ് സെർച്ച് ചെയ്യാനുള്ള വെബ്സൈറ്റിലോട്ട് നേരിട്ട് ലിങ്ക് ആയിരിക്കും. നിങ്ങൾ ഇവിടെ ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നത്. അതല്ലെങ്കിൽ നേരിട്ട് എഞ്ചിനീയറിംഗ് എന്നുള്ള കീവേഡ് മാത്രം സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും അതിൻ്റെ ലെവൽ ഓഫ് എഡ്യൂക്കേഷനും കാര്യങ്ങളും ഇവിടെ ലിസ്റ്റ് ആയിട്ട് വരും. ഉദാഹരണത്തിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ഡിഗ്രി 29 യൂണിവേഴ്സിറ്റികളിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കും. സെയിം പാറ്റേണിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ബാച്ചിലേഴ്സ് എന്നാക്കിയാൽ ബാച്ചിലർ ഡിഗ്രികൾക്കുള്ള യൂണിവേഴ്സിറ്റികൾ എല്ലാം ഇവിടുന്ന് ലഭ്യമായിരിക്കും. നമുക്ക് അപ്ലിക്കേഷൻ സിസ്റ്റത്തിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള സ്ലോട്ട് ആക്റ്റീവ് ആകാൻ നിങ്ങൾ ഈ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഫിൽ ചെയ്ത് നോക്കാം. പേഴ്സണൽ ഇൻഫോർമേഷൻ, ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഇവിടെ എഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ നല്ലൊരു ക്ലിയർ ഉള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഉദാഹരണത്തിന് ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ക്ലിക്ക് ഓക്കെ, സേവ് അടിക്കുക. ഇനി നിങ്ങളുടെ നെയിം, ഇതൊക്കെ ഒരു ഡമ്മി നെയിം ഞാൻ ഇവിടെ താൽക്കാലികമായിട്ട് ഇട്ടൊക്കെയാണ് ഇട്ടിരിക്കുകയാണ്. നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക, സിംഗിൾ മാരീഡ്, ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് 2020 ആക്കാം. 21 ഇയേഴ്സിൻ്റെ താഴെ ഉള്ളവർക്ക് മാത്രമേ ഡിഗ്രിക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കണ്ടീഷൻ പ്രകാരം. കൺട്രി ഓഫ് ബർത്ത് ഇന്ത്യ, സിറ്റി ഓഫ് ബർത്ത് ഉദാഹരണത്തിന് മലപ്പുറം. നിങ്ങളുടെ ID കാർഡ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. അത് ആധാർ ആണെങ്കിൽ ആധാർ, അല്ലെങ്കിൽ പാസ്പോർട്ട്. പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ എന്താണോ അതിവിടെ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ പാസ്പോർട്ട് ടൈപ്പ് ഓഫ് പാസ്പോർട്ട്, ഓർഡിനറി പാസ്പോർട്ട് അതല്ലെങ്കിൽ നോർമൽ പാസ്പോർട്ട് ടൈപ്പ് ചെയ്യുക. കൺട്രി കോഡ് ഓഫ് പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ആണെങ്കിൽ IN. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ട് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക. ഞാൻ ഇവിടെ താൽക്കാലിക ഡമ്മി ഒരു ഡോക്യുമെന്റ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് വളരെ ക്ലിയർ ആയ രീതിയിൽ സ്കാൻ ചെയ്തിട്ട് ഇവിടെ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് സേവ് അടിക്കുക. ഇപ്പോൾ പേഴ്സണൽ ഇൻഫോർമേഷനിലെ ഫസ്റ്റ് സെക്ഷൻ ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ സെക്ഷൻ ഫുള്ളാകുമ്പോഴും ഇവിടെ ഈ സൈഡിൽ കാണിക്കുന്ന ഈ എക്സ്ക്ലമേഷൻ മാർക്കുകൾ മാറിയിട്ട് ഡബിൾ ടിക്ക് ആയി മാറും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന എല്ലാം ഡബിൾ ടിക്ക് ആകുന്നത് വരെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റായ രീതിയിൽ ഇവിടെ ഫില്ല് ചെയ്യാൻ തുറന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ സെക്ഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇതിന് ലക്ഷക്കണക്കിന് അപ്ലിക്കേഷനുകളാണ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് ടൈമിൽ ഇത് ലോഗിൽ ചെയ്താലും നിങ്ങൾക്ക് സിസ്റ്റം വളരെ സ്ലോ ആയിരിക്കും, ഹാങ് ആയിരിക്കും, പല സമയങ്ങളിലും എറർ സ്ക്രീനുകൾ വരാൻ സാധ്യതയുണ്ട്, ചില സമയങ്ങളിൽ വർക്ക് ചെയ്യാൻ സാധ്യതയില്ല, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ മെയിൽ വരാതിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിരന്തരം ട്രൈ ചെയ്തു കൊണ്ടിരിക്കണം. കാരണം ഇത് വളരെ 1 ലക്ഷം 1.5 ലക്ഷം ആളുകൾ ഇതിൽ എല്ലാ വർഷവും അപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രമല്ല വളരെ ചുരുങ്ങിയ ഒരു ടൈം ഫ്രെയിമാണ്. January 10 to February 20 അറൌണ്ട് 40 ഡേയ്സിന്റെ ടൈമിൽ ഇത്രയും ആളുകൾ നിരന്തരമായിട്ട് ഇതിൽ അപേക്ഷ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ സിസ്റ്റം ഹാങ് ആവുക എന്നുള്ളത് വളരെ നോർമലാണ്. അപ്പൊ നിങ്ങൾ അത് സിസ്റ്റം ഹാങ് ആവാണ് വർക്ക് ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ട്രൈ അഗെയിൻ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവുന്നത് വരെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക.
നേരത്തെ പറഞ്ഞ പോലെ ഈ പേഴ്സണൽ ഇൻഫോർമേഷൻ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഡബിൾ ടിക് വന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇൻഫോർമേഷൻ ഹോബീസ്, നിങ്ങളുടെ സ്പെഷ്യൽ ടാലന്റ് ഇൻഫോർമേഷൻ എന്നിവ ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷന് കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ട് നോക്കാനുള്ള ഒരു അവസരം ഒരുക്കിത്തരും. അപ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്ട്രോങ് ആക്കുന്തോറും നിങ്ങൾക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഇനി അടുത്ത സെക്ഷൻ ഫാമിലി ഇൻഫോർമേഷൻ. ഫാമിലി ഇൻഫോർമേഷനിൽ നിങ്ങളുടെ പേരൻസിൻ്റെ ഇൻഫോർമേഷൻ, നിങ്ങളുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ഇൻഫോർമേഷൻ, അതുപോലെ നിങ്ങളുടെ ആനുവൽ ഇൻകം തുടങ്ങിയ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റത്തിൻ്റെ ആ സ്ലോ ഹാങ്ങിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എറർ സ്ക്രീൻ വരികയാണെങ്കിൽ വീണ്ടും ലോഗൌട്ട് ചെയ്ത് നിങ്ങളുടെ ബ്രൗസറുകൾ ഒന്ന് കുക്കീസൊക്കെ ക്ലിയർ ചെയ്ത് ആദ്യം മുതൽ ട്രൈ ചെയ്യുക. ഫാമിലി ഇൻഫോർമേഷൻ നേരത്തെ പറഞ്ഞ മദേഴ്സ് നെയിം, ഉദാഹരണം ടെസ്റ്റ് ഫാദേഴ്സ് നെയിം ടെസ്റ്റ്, ഈസ് യുവർ മദർ അലൈവ്, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിരിക്കുന്നത് ഇവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ ഫാദർ സെയിം, നിങ്ങളുടെ പേരൻസിന് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്തിട്ട് അവരുടെ ജോലിയുടെ ഡീറ്റെയിൽസ് ഇവിടെ അടിച്ചു കൊടുക്കുക. ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഇത് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ, നേരത്തെ കൊടുത്തതുപോലെ നിങ്ങളുടെ ഒരു മന്ത്ലി ഇൻകം എത്രയെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് അടിക്കുക. അപ്പോൾ ഫാമിലി ഇൻഫോർമേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, ഡബിൾ ടിക്ക് വന്നിട്ടുണ്ടാവും ഇവിടെ. ഓക്കെ, ഇനി കോൺടാക്ട് ഇൻഫോ, നിങ്ങളുടെ കറൻറ്റ് കോൺടാക്ട് ഇൻഫോ ആണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളുടെ കറൻറ്റ് അഡ്രസ്സും അതുപോലെ പെർമനൻറ്റ് അഡ്രസ്സും, നിങ്ങളുടെ കറൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ സെയിം എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. നിങ്ങൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം ഇന്ത്യ, നിങ്ങളുടെ സിറ്റി മലപ്പുറം, നിങ്ങളുടെ പോസ്റ്റൽ കോഡ് എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഹോം ഫോൺ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ, സ്ട്രീറ്റ് അഡ്രസ്, നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള അഡ്രസ് കറക്റ്റായിട്ട് അടിക്കുന്നത് ഒന്നുകൂടി പോസിറ്റീവ് ആയിരിക്കും. നിങ്ങളുടെ ബിൽഡിംഗ് നമ്പർ, ഡോർ നമ്പർ. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് ഇൻഫോ ഇസ് ഡിഫറെൻറ്റ് ഫ്രം മൈ റെസിഡൻഷ്യൽ അഡ്രസ് ആണ്. നിങ്ങളുടെ കോൺടാക്ട് അഡ്രസ്സും അതുപോലെ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന അഡ്രസ്സും നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും സെയിം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടിക് മാർക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ എത്ര കാലമായി ഈ അഡ്രസ്സിൽ താമസിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ എത്ര കാലമായി വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 10 ഇയേഴ്സ് ആണെങ്കിൽ 10 എന്ന് സെലക്ട് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിട്ട് 10 ഇയർ അല്ലെങ്കിൽ 10 മന്ത് എന്ന് സെലക്ട് ചെയ്യുക. സോഷ്യൽ മീഡിയ ലിങ്കുകൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ട്വിറ്ററുകൾ ഇവിടെ കൊടുക്കാവുന്നതാണ്, ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവസാനം സേവ് എന്നുള്ള ബട്ടൺ അമർത്തുക. ഇപ്പോൾ കോൺടാക്ട് ഇൻഫോയും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. ഓക്കെ, ഇനി അടുത്തത് എഡ്യൂക്കേഷൻ ഇൻഫോർമേഷൻ ആണ്. അത് നമുക്ക് ലാസ്റ്റ് പൂരിപ്പിക്കാം. അതിന് മുമ്പായിട്ട് അടുത്ത സെക്ഷൻ ലാംഗ്വേജ് ഡീറ്റെയിൽസ് എന്നുള്ള സെക്ഷൻ. നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജ് എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഉദാഹരണം മലയാളം, സേവ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇംഗ്ലീഷ് ഇൻഫോർമേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടാകും. അതുപോലെ അറബിക്, ഹിന്ദി, ഉറുദു തുടങ്ങിയ മറ്റു ഭാഷകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അപ്പോൾ അതൊക്കെ ഇവിടെ അതർ ലാംഗ്വേജ് സ്കിൽസ് എന്നുള്ള ഭാഗത്ത് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓരോ ലാംഗ്വേജുകളും ആ ലാംഗ്വേജ് നിങ്ങൾക്ക് എത്രത്തോളം അറിയും എന്നുള്ള ലെവലും സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഭാഷ തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതും ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതും നിങ്ങളുടെ ആപ്ലിക്കേഷനെ ഒന്നുകൂടി സ്ട്രോങ് ആക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഏകദേശം എല്ലാവർക്കും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റും അതിൻ്റെ ഗ്രേഡും ഡേറ്റും കാര്യങ്ങളും സർട്ടിഫിക്കറ്റും ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അഥവാ ഇല്ലെങ്കിൽ ഇവിടെ ടിക്ക് ഓഫ് ആക്കിയിട്ട് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അഡ്വാൻസ്ഡ് ബിഗിനർ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലെവൽ സേവ് അടിക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു ഭാഷകളും അറബിക്, ഉറുദു, ഹിന്ദി തുടങ്ങിയ ഏത് ഭാഷ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത് ടർക്കിഷ് ലാംഗ്വേജ് സ്കിൽസ്. നിങ്ങൾക്ക് ടർക്കിഷ് ലാംഗ്വേജ് അറിയുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ യെസ് എന്ന് അടിച്ചിട്ട് അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. ഇതില്ലെങ്കിൽ നോ എന്ന് സെലക്ട് ചെയ്തിട്ട് സേവ് അടിക്കുക. ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഡീറ്റെയിൽസ് സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഡബിൾ ടിക്കായി മാറും.
ഇതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഈ മഞ്ഞ എക്സ്ക്ലമേഷൻ മാർക്കുകൾ എന്നുള്ളത് അത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്കത് ഫിൽ ചെയ്യാനുള്ള നിർബന്ധ അവസ്ഥയില്ല. നിങ്ങൾക്ക് അത് ഫിൽ ചെയ്താൽ ഒന്നുകൂടി നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്ട്രോങ് ആക്കും എന്നുള്ള ഒരു പ്രിഫറൻസ് മാത്രമുള്ളൂ. വർക്ക് എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതൊക്കെ എവിടെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ പോസ്റ്റിലാണ് ജോലി ചെയ്തതെന്ന് ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ ജി ആർ ഇ സാറ്റ് എക്സാമുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യാം. കാരണം അധിക യൂണിവേഴ്സിറ്റികൾക്കും ഇതൊരു റിക്വയർമെന്റ് അല്ലാത്തത് കൊണ്ട് ഇതൊരു ഓപ്ഷണൽ ആയിട്ടാണ് ഇവർ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ അപ്ലോഡ് ചെയ്യാം. വർക്ക് എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് അതിൽ ഉള്ളതെന്ന്. നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിന്റെ പേര് ഇവിടെ ആഡ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിന്റെ പേരും രാജ്യം, അതുപോലെ നിങ്ങളുടെ പോസ്റ്റ് എന്തായിരുന്നു, സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും, നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് ആ ജോബിൽ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരുന്നു ഉള്ള ഒരു സ്മോൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണമെങ്കിൽ ആഡ് ചെയ്യാതിരിക്കാം. മറ്റൊരു കാര്യം സോഷ്യൽ ആക്ടിവിറ്റീസ്, ഇതും ഓപ്ഷണൽ ആണെങ്കിലും നിങ്ങൾ ഇത് പരമാവധി ഫിൽ ചെയ്യുന്നത് നിങ്ങളുടെ അപ്ലിക്കേഷനെ വളരെയധികം പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾ ചെറുപ്പം മുതൽ ഇതുവരെ നിങ്ങൾ പങ്കെടുത്ത വളണ്ടറി ആക്ടിവിറ്റീസ്, എൻ എസ് എസ് പോലുള്ള അതുപോലെ മറ്റു പല വളണ്ടറി ആക്ടിവിറ്റീസുകളും, സെമിനാറുകൾ, കോൺഫറൻസുകൾ, പേപ്പർ അവതരണങ്ങൾ, അതുപോലെ എന്ത് പ്രൊജക്റ്റും എന്ത് അവാർഡുകൾ, സർട്ടിഫിക്കറ്റ് എന്താ നിങ്ങൾക്കുള്ളത് എന്നുള്ളത് വെച്ചാൽ അതെല്ലാം ഇവിടെ നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചാൽ അത് നിങ്ങളുടെ സോഷ്യൽ ആക്ടിവിറ്റി, സോഷ്യൽ ലൈഫിനെ വളരെയധികം എഫക്റ്റീവ് ആക്കുന്ന ഒരു ഫാക്ടർ ആയതുകൊണ്ട് സ്കോളർഷിപ്പ് കമ്മിറ്റി ഇതിന് വളരെയധികം പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും, അതുപോലെ നിങ്ങൾക്ക് മുമ്പ് മറ്റ് സ്കോളർഷിപ്പുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് അതിനുള്ള ഡോക്യുമെന്റ്സ്, നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റുകളോ മറ്റ് ഡോക്യുമെന്റ്സോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചാൽ അത് നിങ്ങളുടെ അപ്ലിക്കേഷൻ വളരെയധികം പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ തൽക്കാലം ഇവിടെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് 10th സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എസ്സേ റൈറ്റിംഗിൽ ഫസ്റ്റ് കിട്ടി, അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ ചെയ്തിട്ട് നിങ്ങൾ ആ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് ആ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കാൻ ചെയ്ത ഒരു കോപ്പി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അത് വളരെ നന്നായിരിക്കും നിങ്ങളുടെ അപേക്ഷയ്ക്ക്. ഇനിയുള്ളത് തുർക്കി എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് മുമ്പ് തുർക്കിയിൽ വല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ ടർക്കിയിലോട്ട് മുമ്പ് വന്നിട്ടുണ്ടോ, നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ, അതല്ല നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ടർക്കിയിലുണ്ടോ, എങ്ങനെയാണ് ഈ തുർക്കി സ്കോളർഷിപ്പിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് കമ്മിറ്റിയുടെ ഒരു പ്രയോറിറ്റി എന്നുള്ളത് ഒരിക്കലും തുർക്കി കാണാനും തുർക്കിയിലേക്ക് വരാനുള്ള ഒരു അവസരവും ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ പരമാവധി നെഗറ്റീവ് ഉത്തരങ്ങൾ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു എറർ മെസ്സേജ് ആണ് നമുക്ക് വന്നത്, സിസ്റ്റത്തിലുള്ള ഹാങ് കാരണം, ലോഡ് കാരണം നമുക്ക് ഒരു എറർ മെസ്സേജ് ആണ് വന്നത്. റീട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ നിങ്ങൾ ഈ സെക്ഷനിൽ വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ തുർക്കി മുമ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് പറയാം. നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും തുർക്കിയിലുണ്ടോ എന്ന് ചോദിക്കും, അവിടെയും ഇല്ല എന്ന് പറയാം. തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ കൊടുത്തതിന് ശേഷം ഇവിടെയും ഡബിൾ ടിക്കായി മാറും. പിന്നെ നമുക്ക് അവസാനം എഡ്യൂക്കേഷൻ എന്ന സെക്ഷനിലോട്ട് വരാം. ഈ സൈറ്റ് ഇവിടെ ലോഡാവും എന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്കും ഇങ്ങനെ മിക്ക സമയത്തും എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ പരമാവധി റീട്രൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ തുർക്കി എക്സ്പീരിയൻസിൻ്റെ സ്ക്രീൻ ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആർ യു ഇൻ ടർക്കി നൗ ഓർ ഹാവ് യു എവർ ബീൻ ടു ടർക്കി. അപ്പോൾ നിങ്ങളിപ്പോൾ തുർക്കിയിലാണോ അതോ തുർക്കിയിലോട്ട് മുമ്പ് പോയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നോ എന്ന് കൊടുക്കുക. അതുപോലെ എങ്ങനെയാണ് നിങ്ങൾ ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് അറിഞ്ഞത്? ഉദാഹരണത്തിന് നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് വന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, അത് കൊടുക്കുക. നിങ്ങൾക്ക് ടർക്കി സ്കോളർഷിപ്പ് കിട്ടിയ റിലേറ്റീവ്സ് ഉണ്ടോ തുർക്കിയിൽ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് കൊടുക്കുക. നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും തുർക്കിയിൽ താമസിക്കുന്നുണ്ടോ എന്ന വിവരത്തിന് അതിന് തക്കതായ ഉത്തരങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുർക്കി സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ കംപ്ലീറ്റ് ആകാനുള്ള ഒരു സെക്ഷൻ എഡ്യൂക്കേഷൻ ഇൻഫോർമേഷൻ ആണ്. ഇതിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ മിഡിൽ സ്കൂൾ അപ്ലോഡ് ചെയ്താലാണ് ഹൈസ്കൂൾ ഓപ്പൺ ആവുക. ഹൈസ്കൂൾ അപ്ലോഡ് ചെയ്താൽ അസോസിയേറ്റ് ഡിഗ്രി, അതുപോലെ ബാച്ചിലേഴ്സ് ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ്, പി എച്ച് ഡി.
അപ്പോൾ നിങ്ങൾ ഏതുവരെയാണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതുവരെ ഉള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രീന് അപേക്ഷിക്കാനുള്ള ആ ഒരു ഓപ്ഷൻ നേരത്തെ ഹോം പേജിൽ അത് അലോട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഇൻഫോർമേഷൻ ഫിൽ ചെയ്യാം. മിഡിൽ സ്കൂൾ ആദ്യം ഫിൽ ചെയ്യാം. കൺട്രി ഇന്ത്യ. ഡിഗ്രി ലെവലിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഈ മിഡിൽ സ്കൂൾ ഇൻഫോർമേഷൻ ഫിൽ ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല. ഇത് ഹൈസ്കൂൾ ലെവലിൽ അപേക്ഷിക്കുന്നവർക്കാണ് മിഡിൽ സ്കൂൾ ഇൻഫോർമേഷൻ. ഇത് മിഡിൽ സ്കൂൾ എന്ന് പറയുന്നത് ഏകദേശം 10th സ്റ്റാൻഡേർഡ് CBSE SLC ഡോക്യുമെന്റ്സ് ആണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഫിൽ ചെയ്യാം. സിറ്റി, നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്? അതായത് മലപ്പുറം. അപ്പോൾ മലപ്പുറത്തുള്ള ഒരുപാട് സ്കൂളുകളുടെ ലിസ്റ്റ് ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റ് ഇതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിലില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്കൂൾ നോട്ട് ഇൻ ദ ലിസ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിന് താൽക്കാലികമായിട്ട് ഒരു സ്കൂൾ ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് AMUP സ്കൂൾ വള്ളുവാമ്പുറം. ഓക്കെ. സ്റ്റാറ്റസ്, നിങ്ങൾ ഗ്രാജുവേറ്റ് ആയ കോഴ്സ് ആയതുകൊണ്ട് ഗ്രാജുവേറ്റഡ് എന്ന് കാണിക്കുക. നിങ്ങൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റുകൾ, ഉദാഹരണം 2018 കംപ്ലീറ്റ് ആയി എന്ന് കരുതാം. ഡേറ്റ് റാൻഡമിൽ ഒരു ഡേറ്റ് കൊടുക്കുകയാണ്, ഗ്രാജുവേഷൻ ഡേറ്റ് സെയിം ഇതുപോലെ 2018 February 13. ഓക്കെ. ഗ്രേഡ് ടൈപ്പ്, ഇവിടെയുള്ള ഓപ്ഷനുകളൊന്നും ഇപ്പോൾ വരുന്നില്ല. അതായത് പെർസെൻറ്റേജ് എന്ന് കൊടുക്കാം, ഗ്രേഡ് ടൈപ്പ് പെർസെൻറ്റേജ്. ഇപ്പോൾ 75 ഇവിടുത്തെ ഓപ്ഷനുകളൊന്നും ഇപ്പോൾ ലഭ്യമാവുന്നില്ല. അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം എററാണ്. ഇത് സെലക്ഷൻ ഇത് അവർ കറക്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഗ്രേഡ് ടൈപ്പും അതുപോലെ നിങ്ങളുടെ പെർസെൻറ്റേജ്, ഇപ്പോൾ 75.00 ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഡിപ്ലോമ ഇവിടെ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പഠനകാലത്ത് എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾ സ്കൂളിലെ നമ്പർ ഫസ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് ഇവിടെ എനി സിഗ്നിഫിക്കൻ്റ് റാങ്കിങ് അറ്റ് ദീസ് എഡ്യൂക്കേഷൻ ലെവൽ എന്നുള്ള ഇനി യെസ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് അതിനുള്ള സ്കൂൾ ലെവൽ, കൺട്രി ലെവൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ, സിറ്റി ലെവലിൽ എന്താണ് അച്ചീവ്മെൻ്റ് എന്ന് വെച്ചാൽ, സ്കൂൾ ലെവലിൽ ഏറ്റവും ഹൈ സ്കോർ, ഫുൾ വിഷയങ്ങളിൽ A+ അച്ചീവ്മെൻ്റ് ആണെന്ന് കരുതാം. സ്കൂൾ ലെവലിൽ കൊടുത്തിട്ട് അച്ചീവ്മെൻ്റ് റാങ്ക് എന്താണ് 51 to 100% മാർക്ക്. എന്നിട്ട് ഇതിന് നിങ്ങൾക്ക് തെളിവായിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അതിനുള്ള സർട്ടിഫിക്കറ്റും ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫിൽ ചെയ്യാതെ നമുക്ക് ഇവിടുന്ന് പ്രൊസീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം മിഡിൽ സ്കൂൾ ഇൻഫോർമേഷൻ ഫിൽ ചെയ്യാതെ തിരിച്ചു പോകാം. ഡിഗ്രി ലെവലിൽ അപേക്ഷിക്കുന്നവർക്ക് നമുക്ക് ഹൈസ്കൂൾ ഫിൽ ചെയ്യാൻ കഴിയും. അവിടെയും സെയിം എറർ ആണ് ലഭിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. ഹൈസ്കൂൾ ഫിൽ ചെയ്യാം ആദ്യം. സെയിം പ്രോസസ് തന്നെയാണ് ഇവിടെ. നേരത്തെ ഹൈസ്കൂൾ സെലക്ട് കൺട്രി ഇന്ത്യ. ഓക്കെ. സെലക്ട് സിറ്റി മലപ്പുറം. ഹൈസ്കൂൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് ആണ്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സ്ഥാപനം സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സ്ഥാപനം സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സ്ഥാപനം ഈ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഇൻ ദ ലിസ്റ്റിൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂൾ അവിടെ ആഡ് ചെയ്യുക. സെക്കൻഡറി എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ, സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് +2 ലെവലിലുള്ള എഡ്യൂക്കേഷൻ ആണ്. ഹൈസ്കൂൾ ടൈപ്പ്, ഒരു ജനറൽ ഹൈസ്കൂൾ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹൈസ്കൂൾ അല്ലെങ്കിൽ റിലീജിയസ് ഹൈസ്കൂൾ, ജനറൽ ഹൈസ്കൂൾ സെലക്ട് ചെയ്യാം.
ഓക്കെ, ജനറൽ ഹൈസ്കൂൾ സെലക്ട് ചെയ്തതിന് ശേഷം മേജർ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, നിങ്ങൾ സയൻസ് ആണ് പ്ലസ് ടു ചെയ്തത് എന്നുണ്ടെങ്കിൽ സയൻസ് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, മാത്സ് ആൻഡ് ലിറ്ററേച്ചർ, ലാംഗ്വേജ്, ലിറ്റററി, ജനറൽ, നോ എഡ്യൂക്കേഷൻ ഫീൽഡ്. ഹ്യൂമാനിറ്റീസ് ഒക്കെ ആണെങ്കിൽ ജനറൽ അതല്ലെങ്കിൽ ലിറ്ററേച്ചർ ബേസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാറ്റസ് ഗ്രാജുവേറ്റഡ് എന്ന് കാണിക്കുക, അതെല്ലാം നിങ്ങൾ ഈ വർഷത്തിൻ്റെ എൻഡിലാണ് ഗ്രാജുവേറ്റ് ആവുക എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് എന്ന് കാണിക്കുക, എന്നിട്ട് സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുക, എന്നാണ് നിങ്ങൾ പ്ലസ് ടു എഡ്യൂക്കേഷൻ തുടങ്ങിയത് എന്ന് കാണിച്ചിട്ട് ഏകദേശം എസ്റ്റിമേറ്റഡ് ഗ്രാജുവേഷൻ ഡേറ്റ്, നിങ്ങൾ എന്നാണ് ഗ്രാജുവേറ്റ് ആകാൻ സാധ്യതയുള്ള ഡേറ്റ് അതും ഫിൽ ചെയ്യുക. 2020 ജൂൺ ആയിട്ടും കംപ്ലീറ്റ് ചെയ്യുക. ഗ്രേഡ് ടൈപ്പ്, ഇവിടെ ഇത് സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പെർസെൻറ്റേജ് സിസ്റ്റം മിക്ക സ്കൂളുകളിലും 100% സിസ്റ്റം ആയിരിക്കും, ചില സ്കൂളുകളിൽ 4-ലായിരിക്കും, 10-point ഗ്രേഡിംഗ് സ്കെയിൽ, അങ്ങനെ പല ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് 100% സിസ്റ്റം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉള്ള ഗ്രേഡിംഗ് സിസ്റ്റം ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾ അച്ചീവ് ചെയ്ത ഗ്രേഡും മാർക്കുമാണ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ 100 ഗ്രേഡിംഗ് സിസ്റ്റം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗ്രേഡ് എത്രയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് 88% മാർക്കുണ്ട്, 88 point എത്ര എന്ന് വെച്ചാൽ 88.85, ഓക്കെ, 88.85 അല്ലെങ്കിൽ 88.00, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഇതിന് തെളിയിക്കാനുള്ള പ്രൂഫായിട്ട് നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഡിപ്ലോമ ചോദിക്കാത്തത്, അതല്ല നിങ്ങൾ ഗ്രാജുവേറ്റഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിപ്ലോമയും ട്രാൻസ്ക്രിപ്റ്റും ചോദിക്കും. അപ്പോൾ നിങ്ങൾ കോഴ്സ് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമയും ഇവിടെ അപ്ലോഡ് ചെയ്യുക, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ കൂടെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അതായത് ട്രാൻസ്ക്രിപ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വല്ല അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് അതിനുള്ള ഡോക്യുമെൻസും വെരിഫൈ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു താൽക്കാലികമായിട്ടൊരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാം. ട്രാൻസ്ക്രിപ്റ്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് സ്കാൻ ചെയ്ത് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യണം, എന്നിട്ട് സേവ് ചെയ്യുക. സംതിങ് മിസ്സിംഗ്? ഓക്കെ, ഇവിടെ എസ് ഓർ നോ എന്ന് കൊടുക്കൽ നിർബന്ധമാണ്, അപ്പോൾ നോ എന്ന് കൊടുക്കാം തൽക്കാലം. നമ്മൾ ഹൈസ്കൂൾ ലെവലിലുള്ള ഇൻഫോർമേഷൻ ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ വരിക എന്നുള്ളത് ബാച്ചിലേഴ്സ് ലെവൽ ഡിഗ്രി ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ നിങ്ങൾ ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് മറ്റു ഓപ്ഷനുകൾ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഗ്രാജുവേറ്റഡ് എന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പി ജിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥി ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നുള്ള സെക്ഷനും ഫിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് ഇതുപോലെ സ്ഥാപനവും ഡീറ്റെയിൽസും സെയിം ഫോർമാറ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് സേവ് ചെയ്തിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പി ജിക്കുള്ള ഓപ്ഷൻ വരും. അത് ഗ്രാജുവേറ്റഡ് എന്നാണെന്നുണ്ടെങ്കിൽ പി ജിക്കുള്ള ഓപ്ഷൻ വരും, അതെല്ലാം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പി ജിക്കുള്ള ഓപ്ഷൻ വരില്ല. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കംപ്ലീറ്റ് ചെയ്താൽ പി എച്ച് ഡി, സെയിം സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ കൂടുതൽ സമയം ചിലവാക്കാതിരിക്കാൻ തൽക്കാലം ഇത്രയും ചെയ്തുകൊണ്ട് ഇനി നമുക്ക് സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെയുള്ള എല്ലാ ഫീൽഡുകളും ഫില്ലായിട്ടുണ്ട്. ഇനി തിരിച്ച് ഹോം പേജിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും അവിടെ ഒരു സ്ലോട്ട് ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടാകും, അത് നമ്മൾ കറക്റ്റ് ചെയ്താൽ അവിടെ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹോം സ്ക്രീൻ ഹോം പേജിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ അണ്ടർഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്ന സ്ലോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈ ബട്ടൺ ആക്റ്റീവ് ആയിട്ടുണ്ട്. അസോസിയേറ്റ് ഡിഗ്രി നമുക്ക് സ്യൂട്ടബിൾ അല്ല, അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി സ്യൂട്ടബിൾ അല്ല, പി എച്ച് ഡിയും സ്യൂട്ടബിൾ അല്ല, കാരണം നമ്മൾ ഹൈസ്കൂൾ വരെയുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്തത്. നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സും കൂടി അപ്ലോഡ് ചെയ്താൽ നമുക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി അവൈലബിൾ ആയിട്ട് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കും. അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്സും ഡിപ്ലോമയും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി എച്ച് ഡിക്കുള്ള സ്ലോട്ടുകൾ ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഇതിന് നേരെയുള്ള അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അഗ്രി ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് അപ്ലിക്കേഷൻ എന്ന് പറയുക.
application conditions, preferences, letter of intent, interview location, reference information, summary of application. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു അപ്ലിക്കേഷനിൽ കൊടുക്കാനുള്ളത്. നമ്മൾ ഈ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതോട് കൂടി ഇനി നമുക്ക് എപ്പോ ആണെങ്കിലും ഈ ഇതിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ മൈ അപ്ലിക്കേഷൻസ് എന്ന സെക്ഷനിൽ അതിന്റെ അത് അവിടെ കാണാവുന്നതാണ്. അവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ട് അവിടെ കാണാവുന്നതാണ്. അപ്പൊ നമ്മൾ അവസാനം സമ്മറി ഓഫ് അപ്ലിക്കേഷൻ കണ്ട് സബ്മിറ്റ് അടിച്ചാൽ മാത്രമാണ് ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുക. ഇവിടെ ചില നിയമങ്ങളും കണ്ടീഷൻസും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അഗ്രി ചെയ്ത് കണ്ട് ഇവിടെ ടിക് മാർക്ക് ഇട്ടിട്ട് സേവ് എന്നടിക്കുക. അപ്പോൾ അടുത്ത സെക്ഷനായ റെഫറൻസ് ഇൻഫോർമേഷനിലോട്ടാണ് പോകുന്നത്. നമ്മുടെ പ്രിഫറൻസ് റെഫറൻസ് ഇൻഫോർമേഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഫിൽ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് റെഫറൻസ് ആയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും പ്രൊഫസർമാരെ അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് അറിയുന്ന നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന റെഫർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മുതിർന്ന വ്യക്തിത്വങ്ങളുടെ പേരും സർനെയിമും അവരുടെ ഫോൺ നമ്പർ അവരുടെ ഇമെയിൽ ഐ ഡി അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനം അവരുടെ പൊസിഷൻ അവർ അവരുടെ കയ്യിൽ നിന്നൊരു റെഫറൻസ് ലെറ്റർ റെഫറൻസ് ലെറ്റർ അവരുടെ സ്ഥാപനത്തിന്റെ ലെറ്റർ പാഡിലാണ് നിങ്ങൾ എഴുതി വാങ്ങുന്നത് ഒപ്പിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ കൂടുതൽ പോസിറ്റീവ് ആയിരിക്കും കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് അതൊരു അക്കാഡമിക് റെഫറൻസ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ടിക് മാർക്ക് ഇടുക. അതായത് നിങ്ങളുടെ പ്ലസ് ടു പ്രിൻസിപ്പൽ ആണെങ്കിൽ സ്ഥാപനത്തിന്റെ മാനേജർ ആണെങ്കിൽ എന്താ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആണെന്നുണ്ടെങ്കിൽ ഒരു അക്കാഡമിക് റെഫറൻസ് ആയിട്ട് ഇവിടെ ടിക്ക് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ സാധാ നിങ്ങളുടെ മറ്റു പല പരിചയത്തിലുള്ള റെഫറൻസുകളാണെങ്കിൽ ഇത് ടിക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ടെസ്റ്റ് റെഫറൻസ് ഫോൺ നമ്പർ ഡമി നമ്പർ നമുക്ക് കൊടുക്കാം ഇമെയിൽ ഐ ഡി റെഫറൻസ് ഓൺ ക്ലൗഡ് ഡോട്ട് കോം. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റെഫറൻസിന് കൊടുക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിരിക്കണം, അദ്ദേഹത്തിന്റെ ഇമെയിൽ ഐ ഡിയും കറക്റ്റ് ആയിരിക്കണം. കാരണം ഈ തുർക്കി സ്കോളർഷിപ്സ് കമ്മിറ്റി ഈ ഇമെയിലിലോട്ട് ഒരു മെയിൽ ഫോർവേഡ് ചെയ്യും. എന്നിട്ട് അവർ പറയും ഇന്ന ഇന്ന വ്യക്തി നിങ്ങളുടെ റെഫറൻസോടുകൂടി നമ്മുടെ സിസ്റ്റത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ നിങ്ങൾ റെഫർ ചെയ്യുന്നോ നിങ്ങൾ അഗ്രി ചെയ്യുന്നോ യെസ് ഓർ നോ എന്ന് പറഞ്ഞ ഒരു മെയിൽ അവർക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന റെഫറൻസ് ചെയ്യുന്ന ആ വ്യക്തി അവരുടെ മെയിൽ അക്കൗണ്ടിൽ കയറിയിട്ട് ആ മെയിൽ വരുമ്പോൾ അതിന് അപ്രൂവൽ കൊടുക്കണം. അപ്പോൾ മെയിൽ അക്കൗണ്ട് സ്ഥിരമായി ചെക്ക് ചെയ്യുന്ന അതല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെഫറൻസുകൾ നിങ്ങൾ ഇവിടെ കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. സ്ഥാപനത്തിന്റെ പേർ പ്രിൻസിപ്പൽ ഒരു റെഫറൻസ് ലെറ്റർ ഡമി ലെറ്റർ ആണ് ഞാൻ താൽക്കാലികമായിട്ട് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു റെഫറൻസ് ലെറ്റർ ഇവിടെ ആഡ് ചെയ്യുക. ലെറ്റർ റെഫറൻസ് ലെറ്റർ ഓക്കെ എന്നിട്ട് സേവ് ചെയ്യുക. മിനിമം രണ്ട് റെഫറൻസ് വേണം എന്നാണ് ഇവരുടെ നിബന്ധന. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ആഡ് ചെയ്യുക, ഒന്ന് അക്കാഡമിക്കും ഒന്ന് സാധാ റെഫറൻസും ആകാം, അതൊരു സംഗതി വിഷയമല്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ രണ്ട് റെഫറൻസ് ലെറ്റർ ആഡ് ചെയ്തതിന് ശേഷം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് റെഫറൻസ് ലെറ്റർ ആഡ് ആയിട്ടുണ്ട്, ഇനി നിങ്ങളുടെ പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 12 യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യാം. അണ്ടർഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അതായത് ഡിഗ്രി ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളിൽ ചോയ്സസ് മെയ്ഡ് ഫോർ യൂണിവേഴ്സിറ്റീസ് ലൊക്കേറ്റഡ് ഇൻ ദി സിറ്റീസ് അങ്കാര, ഇസ്തംബുൾ ആൻഡ് ഇസ്മീർ should not be more than half the total number of preferred universities. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഫസ്റ്റ് കൊടുക്കുന്ന റോ ആണ് കൂടുതൽ പ്രിഫർ ആയത്. അപ്പോൾ 1, 2, 3, 4 എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം സെലക്ഷൻ കിട്ടേണ്ട യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അത് ഫസ്റ്റ് റോവിൽ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്യണം.
ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്കറ, ഇസ്തംബുൾ, അതുപോലെ ഇസ്മിർ ഈ മൂന്ന് സിറ്റികളിൽ വളരെ ഡിമാൻഡ് ഉള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുള്ള സിറ്റികളാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രിഫറൻസുകളിൽ പകുതിയിലേറെ പ്രിഫറൻസ് ഈ സിറ്റികളിൽ ആകാൻ പാടില്ല എന്നാണ്. അത് നിങ്ങൾ 12 പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ അതിൽ 6 എണ്ണം മാത്രമേ അങ്കറ, ഇസ്തംബുൾ, ഇസ്മിർ ആകാൻ പറ്റുകയുള്ളൂ. അതുപോലെ 10 പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 5 എണ്ണം മാത്രമേ ഈ ഇന്ന സിറ്റികളാകാൻ പാടുള്ളൂ. ബാക്കിയുള്ള പ്രിഫറൻസുകൾ മറ്റ് സിറ്റികളിൽ കൊടുക്കണം എന്നാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇപ്പൊ എങ്ങനെയാണ് ഒരു പ്രിഫറൻസ് ആഡ് ചെയ്യാന്ന് നോക്കാം. ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് നമുക്ക് പറയാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കോഴ്സുകളുള്ള യൂണിവേഴ്സിറ്റികളാണ് ഈ കാണുന്നത്. അങ്കറ യൂണിവേഴ്സിറ്റി, എസ്കിഷഹിർ യൂണിവേഴ്സിറ്റി, ഫുറാത്ത് യൂണിവേഴ്സിറ്റി, ഖരദനിസ് യൂണിവേഴ്സിറ്റി, എഗെ യൂണിവേഴ്സിറ്റി. ഇവിടെ ചിലതിൽ ഇംഗ്ലീഷ് 30% എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇവിടെയൊക്കെ 30% എഡ്യൂക്കേഷൻ, ലാംഗ്വേജ് ഓഫ് എഡ്യൂക്കേഷൻ, ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയിരിക്കും, ബാക്കി ടർക്കിഷ് ആയിരിക്കും. അതുപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇവിടെ ഇംഗ്ലീഷ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് കാണുന്നത്. ഇത് ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും, ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ TOEFL അല്ലെങ്കിൽ IELTS സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടി വരും. അതല്ലെങ്കിൽ ടർക്കിയിൽ പോയതിനു ശേഷം ഒരു ഇംഗ്ലീഷ് എക്സാമിന് പങ്കെടുത്തിട്ട് അതിൻ്റെ അവർ പറയുന്ന ക്വാളിഫയിങ് മാർക്സ് നിങ്ങൾക്ക് ലഭിച്ചാൽ അങ്ങനെയും നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റികളിൽ കയറി കൂടാം. ഇത് കോച്ച് യൂണിവേഴ്സിറ്റി ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ അങ്കറ യൂണിവേഴ്സിറ്റി, ബോസച്ച് യൂണിവേഴ്സിറ്റി, ഹജത്തപ്പ യൂണിവേഴ്സിറ്റി, ഇസ്തംബുൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. നിങ്ങളുടെ സെലക്ഷൻ, ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇംഗ്ലീഷ് നിങ്ങൾ കോച്ച് യൂണിവേഴ്സിറ്റി ആഡ് ചെയ്യാൻ കരുതുന്നു, അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് സേവ് എന്നടിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആഡായി. ഇനി അടുത്തത് നിങ്ങൾക്ക് ഒരൊറ്റ ഫീൽഡിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തന്നെയാണ്, അപ്പോൾ അത് ഇംഗ്ലീഷിൽ ഇനി അങ്കറ യൂണിവേഴ്സിറ്റി കൊടുക്കാം, സേവ് അടിക്കുക. അതുപോലെ വീണ്ടും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇംഗ്ലീഷിൽ വന്നിട്ട് ഹജത്തപ്പ യൂണിവേഴ്സിറ്റി, ഇതും അങ്കറയിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ്, നല്ല യൂണിവേഴ്സിറ്റിയാണ്, സേവ്. നിങ്ങൾക്ക് കുറച്ചൊക്കെ സെർച്ച് ചെയ്താൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിന് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് നല്ലത് എന്ന് ഇവിടെ കാണാൻ കഴിയും. അപ്പൊ നമ്മൾ 12 പ്രിഫറൻസ് ഇവിടെ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല. ഇപ്പൊ നമ്മൾ പ്രിഫറൻസ് കൊടുത്തത് ഫസ്റ്റ് പ്രിഫറൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കോച്ച് യൂണിവേഴ്സിറ്റി. ഇവിടെ ഒരു സ്റ്റാറിൽ ഇവിടെ കാണിക്കുന്നത് ഇൽക് തെർജിഹിനിസ്, അതായത് ഫസ്റ്റ് പ്രിഫറൻസ് എന്നാണ്. നമുക്കിവിടെ ഇംഗ്ലീഷ് ആക്കിയാൽ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ഡീറ്റെയിൽസ് കിട്ടും. ചിലത് എന്നാലും ടർക്കിഷ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ 3 എണ്ണം ഇസ്തംബുൾ, അങ്കറ സിറ്റികളിലാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇത് മുന്നോട്ട് ഫോർവേഡ് ചെയ്യാൻ കഴിയില്ല, കാരണം ഇതിപ്പോൾ 100% നമ്മൾ ഇസ്തംബുൾ, അങ്കറ സിറ്റിയിലാണ് നമ്മളെ പ്രിഫറൻസുകൾ ഉള്ളത്. അപ്പോൾ നമുക്കൊരു 3 ഓപ്ഷനും കൂടി കൊടുക്കാം മറ്റ് സിറ്റികളിലായിട്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എസ്കിഷഹിർ യൂണിവേഴ്സിറ്റി, ഇത് അങ്കർ, ഇത് എസ്കിഷഹിർ എന്ന സിറ്റിയിലുള്ള യൂണിവേഴ്സിറ്റിയാണ്, അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അതുപോലെ വേറെ 2 എണ്ണം കൂടി നമുക്ക് തൽക്കാലം ആഡ് ചെയ്യാം. ഇംഗ്ലീഷിൽ അവൈലബിൾ ആയിട്ട് ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം ഇസ്തംബുൾ, അങ്കറ, ഇസ്മിർ എന്ന സിറ്റികളിലാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ടർക്കിഷ് ഡിപ്പാർട്ട്മെന്റുകൾ സെലക്ട് ചെയ്യാം. കിർഖാലെ എന്ന ഒരു സിറ്റിയിലാണ് ഇപ്പോൾ കിർഖാലെ യൂണിവേഴ്സിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്നും കൂടി നമുക്ക് സെലക്ട് ചെയ്യാം. ഷാൻലിയുർഫ ഹറാൻ യൂണിവേഴ്സിറ്റി. ഓക്കെ, നമ്മൾ ഏകദേശം 6 പ്രിഫറൻസ് കൊടുത്തു. നിങ്ങളിവിടെ പരമാവധി 12 പ്രിഫറൻസ് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇനി അഥവാ നിങ്ങളുടെ ഈ ഫസ്റ്റ് 6 പ്രിഫറൻസിലും നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടിയില്ല, ഓപ്ഷൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിനുശേഷം കൊടുക്കുന്ന പ്രിഫറൻസുകൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ 1 to 12 വരെയുള്ള പ്രിഫറൻസ് ഫുൾ നിങ്ങൾ കൊടുക്കുക. എന്നതിന് ശേഷം ഇവിടെ ഒരു ലാസ്റ്റ് ഒരു അഗ്രിമെന്റ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഐ ഹിയർ ബൈ അഗ്രി ടു ബി പ്ലേസ്ഡ് ഇൻ എ ഡിഫറെന്റ് പ്രോഗ്രാം than what I have chosen in case it is found necessary by the respective authorities. ഇപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാൽ ഈ സ്കോളർഷിപ്പ് കമ്മിറ്റിക്ക് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തതല്ലാത്ത പ്രോഗ്രാമുകളിലും നിങ്ങളെ അലോട്ട് ചെയ്യാനുള്ള അധികാരം അവർക്ക് ഉണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു
സംഗതിയാണിത്. നിങ്ങൾ അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂകൾ അതോ വേറെ എന്തെങ്കിലും പ്രശ്നം കാരണം നിങ്ങൾക്ക് ഇവിടെ ഒന്നും സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾ വളരെ എലിജിബിൾ ആയിട്ടുള്ള നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള അല്ല കോമ്പറ്റിറ്റീവ് സ്റ്റുഡൻ്റ് ആണ് എന്ന് അവർക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് ഇതിലൊന്നും ഇല്ലാത്ത വേറൊരു പ്രിഫറൻസ് നിങ്ങൾക്ക് അവർ അവൈലബിൾ ആക്കി തരാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് എപ്പോഴും ടിക്ക് ഇട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് സേവ് ചെയ്യാം. നമുക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി ലെറ്റർ ഓഫ് ഇന്റന്റ് ആൻഡ് ഇന്റർവ്യൂ ലൊക്കേഷൻ ഇതും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നമുക്ക്. ഇവിടെ ടെർക്കി സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശം 100,000 അപ്ലിക്കേഷൻ എല്ലാ വർഷവും വരുന്നതാണ്. വളരെ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ആണിത്. അപ്പൊ നിങ്ങളുടെ ലെറ്റർ ഓഫ് ഇന്റന്റ്, നിങ്ങൾ എന്തിനാണ് ടെർക്കി പ്രിഫർ ചെയ്യുന്നത്, എന്തുകൊണ്ട് ടെർക്കി സ്കോളർഷിപ്പ്, എന്തിനാണ് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് തുർക്കി പോലുള്ള രാജ്യങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റുകൾ പ്രിഫർ ചെയ്യാനുള്ള കാരണങ്ങൾ, നിങ്ങളുടെ കരിയർ ഗോൾസ് എന്തൊക്കെയാണ് എന്ന് തുടങ്ങിയ നിങ്ങളുടെ ലെറ്റർ ഓഫ് ഇന്റന്റ് ആണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് അറിയുന്ന ഭാഷകളിൽ, അതായത് ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഭാഷകളിൽ നിങ്ങൾ ഇത് ഫിൽ ചെയ്യാം. ടർക്കിഷ്, ഇംഗ്ലീഷ്, അറബിക്, ഫ്രഞ്ച്, റഷ്യൻ, പേർഷ്യൻ, ബോസ്നാക്, സ്പാനിഷ്, ഈ ഭാഷകളിലാണ് നിങ്ങൾക്കിത് ഫിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പി എച്ച് ഡി കാൻഡിഡേറ്റ്സ് ഇത് ഒന്നുകിൽ ടർക്കിഷിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ഫിൽ ചെയ്യണം എന്നാണ് ഇവിടെ കണ്ടീഷൻ വെച്ചിട്ടുള്ളത്. മറ്റ് ഡിഗ്രി അപ്ലിക്കൻസും പി ജി അപ്ലിക്കൻസും അവർക്ക് അറിയുന്ന ഭാഷയിൽ ഇവിടെ ഫിൽ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് എക്സ്പ്ലെയിൻ ഫോളോയിങ് ഡീറ്റെയിൽസ്, യുവർ അക്കാഡമിക് ആൻഡ് സോഷ്യൽ എക്സ്പീരിയൻസസ്, അതുപോലെ യുവർ റീസൺസ് ഫോർ ചൂസിങ് ടർക്കി ഫോർ സ്റ്റഡി, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ് ഫോർ യുവർ എഡ്യൂക്കേഷൻ ആൻഡ് സ്കോളർഷിപ്പ് ഇൻ ടർക്കി. യു ക്യാൻ റൈറ്റ് ദി ലെറ്റർ ഓഫ് ഇന്റന്റ് ഇൻ ദി ലാംഗ്വേജ് യു ക്യാൻ എക്സ്പ്രസ് യുവർ സെൽഫ്. ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഭാഷയിൽ എഴുതാമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും മലയാളം ഇവർ സ്വീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷിൽ, അതല്ലെങ്കിൽ അറബിയാണ് നല്ലതെങ്കിൽ അറബിയിൽ, അതല്ലെങ്കിൽ ഹിന്ദിയിൽ നിങ്ങൾ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഒരു തടസ്സം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ലാംഗ്വേജിൽ നിങ്ങൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഐഡിയാസ് ഇവിടെ ഷെയർ ചെയ്യുക. അതുപോലെ ഇഫ് യു ഹാവ് എ സബ്ജക്ട് ഇൻ യുവർ അപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് ദാറ്റ് യു തിങ്ക് ഈസ് നോട്ട് ക്ലിയർ ഇനഫ് ആൻഡ് യു വോണ്ട് ടു എക്സ്പ്ലെയിൻ, ഓ ഇഫ് യു വോണ്ട് ടു ഡ്രോ ദി അറ്റൻഷൻ ഓഫ് ദി വാലുവേഷൻ കമ്മിറ്റി, പ്ലീസ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇൻ ദിസ് സെക്ഷൻ. യു ക്യാൻ റൈറ്റ് ദി ഡിസ്ക്രിപ്ഷൻ ഇൻ ദി ലാംഗ്വേജ് യു ക്യാൻ എക്സ്പ്രസ് യുവർസെൽഫ്. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ, അതായത് നിങ്ങൾ സ്കോളർഷിപ്പ് കമ്മിറ്റിന്റെ ശ്രദ്ധ നിങ്ങൾക്ക് പിടിച്ചു പറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അപേക്ഷയിൽ, നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റിൽ ചെറിയ ഇഷ്യൂകളുണ്ട് എന്നുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾ സ്കോളർഷിപ്പ് ടീമിനെ എത്തിപ്പിക്കാനുള്ള ഒരു അഡീഷണൽ ബോക്സ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അത് ഫിൽ ചെയ്യാം, എന്നിട്ട് ഇവിടെ അവസാനം സബ്മിറ്റ് എന്ന് കൊടുക്കാവുന്നതാണ്. അപ്പൊ ലെറ്റർ ഓഫ് ഇന്റന്റിന്റെ ഒരുപാട് സാമ്പിളുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. വളരെ നല്ലൊരു രീതിയിൽ വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് കൊടുക്കുന്നത് ഇത് വളരെ നിങ്ങളുടെ അപ്ലിക്കേഷനെ എഫക്ട് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ് ഈ ലെറ്റർ ഓഫ് ഇന്റന്റ്. അപ്പോൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ നല്ല വർക്ക് ചെയ്തിട്ട് തന്നെ ഈ ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് റെഡിയാക്കിയിട്ടാണ് ഇവിടെ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ലെറ്റർ ഓഫ് ഇന്റന്റ് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ നല്ല നല്ല കണ്ടന്റുകൾ കിട്ടുന്നതാണ്. അതൊക്കെ നോക്കിയിട്ട്, ഡെമോ സാമ്പിളുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ലെറ്റർ ഓഫ് ഇന്റന്റ് തുടങ്ങിയ കാര്യങ്ങൾ, റെഫറൻസ് ലെറ്ററുകൾ എന്ന വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇഷ്യൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കൺസൾട്ടൻസി സർവീസ് ഇതിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് പാസോൺ ഡോട്ട് ഇൻഫോ എന്ന വെബ്സൈറ്റിലൂടെ നമ്മളെ ഫോളോ ചെയ്തിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ പാസോൺ ഇൻഫോ എന്ന പേജിലൂടെ ഡയറക്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾക്കുള്ള ഈ അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സുകളിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ്, താൽക്കാലികമായിട്ട് ഞാനൊരു ഡമ്മി ടെക്സ്റ്റ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ലെറ്റർ ഓഫ് ഇന്റന്റ് ഫിൽ ചെയ്യുക. മാക്സിമം 3000 വേർഡ്സ് ആണ് ഇവരെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് ആണ് തയ്യാറാക്കേണ്ടത്. ഇത് അഡീഷണൽ ഐറ്റം ഇത് ഇവിടെയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫിൽ ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. ഇനി ഇന്റർവ്യൂ ലൊക്കേഷൻ, അഥവാ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു, നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കും. നേരത്തെ നിങ്ങൾ കാണിച്ചു തന്ന ആ
കലണ്ടറിൽ പറയുന്ന ഇന്റർവ്യൂ ഡേറ്റ്സിൽ നിങ്ങളുടെ ഇന്റർവ്യൂവിനുള്ള മെയിൽ നിങ്ങൾക്ക് വരും. ഇന്ത്യയിൽ അത് പൊതുവെ ഡൽഹി തുർക്കി എംബസി അതല്ലെങ്കിൽ മുംബൈ തുർക്കി കോൺസുലേറ്റിലാണ് പൊതുവെ ഉണ്ടാകാറ്. ഇത് വർഷാവർഷം മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന ഇപ്പോൾ നിങ്ങൾ വേറൊരു രാജ്യത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്, അത് ഖത്തറിലാണെങ്കിൽ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം നിങ്ങളുടെ ഇന്റർവ്യൂ പ്ലേസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൺട്രി ഇന്ത്യ, നിങ്ങളുടെ സിറ്റി ഇപ്പോൾ ന്യൂഡൽഹി ഓപ്ഷൻ മാത്രമേ ഇവിടെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ന്യൂഡൽഹി സെലക്ട് ചെയ്തിട്ട് അത് സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഏകദേശം ഇതെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്ലിക്കേഷൻ ഒന്ന് റിവ്യൂ ചെയ്യുക. സമ്മറി ഓഫ് അപ്ലിക്കേഷൻ, നമ്മളെ ഫുൾ അപ്ലിക്കേഷൻ ഫോം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മുടെ അഡ്രസ്, നമ്മളെ നെയിം ആൻഡ് ഫോട്ടോ, അപ്ലിക്കേഷൻ പീരീഡ്, ഏത് പ്രോഗ്രാമിലാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ, കൺട്രി ഓഫ് ബേർത്ത്, സിറ്റി ഓഫ് ബേർത്ത്, പാസ്പോർട്ട് ഇൻഫോർമേഷൻ, നിങ്ങൾ സെലക്ട് ചെയ്ത പ്രിഫറൻസുകൾ. നമ്മൾ സെലക്ട് ചെയ്ത 6 പ്രിഫറൻസുകൾ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ്, നമ്മൾ ഇവിടെ ആഡ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഈ ഫോമിൽ കാണാവുന്നതാണ്. നിങ്ങളുടെ ലെറ്റർ ഓഫ് ഇന്റന്റ്, നിങ്ങളുടെ ഫീൽഡ്, നിങ്ങളുടെ ഫാമിലി ഇൻഫോർമേഷൻ, നിങ്ങളുടെ കോൺടാക്ട് ഇൻഫോർമേഷൻ, നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, സോഷ്യൽ ആക്ടിവിറ്റീസ്, ഇതൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ ആഡ് ചെയ്താൽ ഇവിടെ വരുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്ട്രോങ് ആക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അക്കാഡമിക് ആക്ടിവിറ്റീസ്, തുർക്കി എക്സ്പീരിയൻസ്, ഹോബീസ്, സ്പെഷ്യൽ ടാലന്റ് ഇൻഫോർമേഷൻ, വളണ്ടറി ആക്ടിവിറ്റീസ്, റെഫറൻസ് ഇൻഫോർമേഷൻ, ഈ രണ്ടെണ്ണം പറഞ്ഞതുപോലെ ഈ രണ്ട് മെയിലുകളിലോട്ട് ഇവരുടെ വെരിഫിക്കേഷൻ മെയിൽ പോകും. അപ്പോൾ ഈ റെഫറൻസ് റെഫർ ചെയ്യുന്ന ആള് നിങ്ങളെ വെരിഫൈ ചെയ്ത് അപ്രൂവൽ കൊടുത്താൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ വാലിഡ് ആവുകയുള്ളൂ. ഇന്റർവ്യൂ ലൊക്കേഷൻ ഇന്ത്യ, ന്യൂഡൽഹി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇത് വെരിഫൈ ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾ ഇത് ഈ ഐ ഹിയർ ബൈ സ്റ്റേറ്റ് ദി പ്രസന്റ് ഫോം ഈസ് ട്രൂ ആൻഡ് കറക്റ്റ് മൈ നോളജ്. നിങ്ങൾ പറയുന്ന നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ വിവരങ്ങളും വളരെ കറക്റ്റ് ആണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. I understand that the Republic of Turkey has the right to reject or cancel the application if the information is deemed wrong or misleading. നിങ്ങൾ കൊടുത്ത വിവരങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ കളവാണ് എന്നുണ്ടെങ്കിൽ ടർക്കിഷ് ഗവൺമെന്റിന് നിങ്ങളുടെ അപേക്ഷ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട് എന്നും ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ള സംഗതി നിങ്ങൾ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ അപ്ലിക്കേഷൻ ക്ലോസ് ആയി. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷനിൽ യാതൊരുവിധ എഡിറ്റുകളും വരുത്താൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ വളരെ ടൈം എടുത്ത് ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ ഡോക്യുമെന്റുകളും നിങ്ങളുടെ പ്രിഫറൻസുകളും റെഫറൻസുകളും ലെറ്റർ ഓഫ് ഇന്റന്റും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇതിന്റെ റെഫറൻസ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് February 20 ആണെങ്കിലും നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ അപേക്ഷ തുടങ്ങി എന്ന് കരുതുക. നിങ്ങൾക്ക് February 20 വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് ലോഗിൻ ചെയ്യാം. February 20 ആ ലാസ്റ്റ് ഡേറ്റ് ആവുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് നിങ്ങൾ ധൃതി കൂട്ടിക്കാണ്ട് ഒരിക്കലും ഈ അപ്ലിക്കേഷൻ തീർത്ത് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എല്ലാവരുടെയും അപേക്ഷ ആ ഒരു ടൈം ഫ്രെയിമിന് ശേഷം മാത്രമാണ് ഇവാലുവേറ്റ് ചെയ്യാം ചെയ്യുകയുള്ളൂ. സബ്മിറ്റ് ചെയ്തവരുടേത് അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമെങ്കിലും നിങ്ങൾക്ക് February 20 വരെ ധാരാളം ടൈമുണ്ട്. അപ്പോൾ ആ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിങ്ങൾ വളരെ കൃത്യതയോടുകൂടി എല്ലാ ഡീറ്റെയിൽസും ഫിൽ ചെയ്തിട്ട് നിങ്ങൾ അവസാനം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിൽ ഒരു കൺഫർമേഷൻ ഇമെയിൽ വരും. അതിനുശേഷം നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സിസ്റ്റത്തിലൂടെ ലോഗിൻ ചെയ്തിട്ട് ഈ മൈ അപ്ലിക്കേഷൻസ് എന്ന സെക്ഷനിൽ പോയാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോം ഇവിടെ കാണാം. ഇവിടെ റിസൾട്ട് എന്നുള്ള ഭാഗത്ത് അവെയ്റ്റിംഗ് ഇവാലുവേഷൻ എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ അപ്ലിക്കേഷനുമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഇവിടെയാണ് കാണിക്കുക. നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് ഇവിടെ കാണിക്കും, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വിളിക്കപ്പെട്ടാൽ കാണിക്കും, റിജക്റ്റ് ആയാൽ ഇവിടെ കാണിക്കും, ആക്സെപ്റ്റഡ് ആയാൽ ഇവിടെ കാണിക്കും. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഈ ഒരു സിസ്റ്റത്തിലൂടെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്യുക. February 20 വരെ ഇതിന് ടൈമുണ്ട്. നിങ്ങളുടെ മെയിലിലും ഇതിനുള്ള ഒരു കൺഫർമേഷൻ മെയിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ മഞ്ഞ കാണുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്താൽ അതും കൂടുതൽ നല്ലതായിരിക്കും. ഇത് നമ്മൾ കൂടുതൽ സമയം കളയണ്ട എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇതൊന്നും ഫിൽ ചെയ്യാതിരുന്നത്. ഇപ്പൊ ഏകദേശം നമ്മൾ നമ്മളെ അപ്ലിക്കേഷൻ A to Z കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം എല്ലാ
എല്ലാ പ്രോസസ്സും പ്രൊസീജിയറും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പാസോൺ ഇൻഫോ PAZZON INFO എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.